കാണാൻ പറ്റുന്നുണ്ടോ സ്റ്റുഡൻസ്? ഗുഡ് ഈവനിങ് എവരി വൺ. എന്തൊരു ഇഷ്യൂ വരുന്നുണ്ട്? ഓക്കെ, ഗുഡ് ഈവനിങ് എവരി വൺ. കാണാൻ പറ്റുന്നുണ്ടോ? ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ ചെറുതായിട്ട് നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹായ് കളർ ഡിസൈൻ രമ്യ, ഹായ്. കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും ആരെങ്കിലും മെസ്സേജ്? എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ചെറുതായിട്ടൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ നമുക്ക് ലേറ്റ് ആയത്, നെറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയട്ടെ. എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഓക്കെ, വിച്ചു ക്ലിയർ അമ്മു, യെസ്, ക്ലിയർ ആണെന്നാണ് പറയുന്നത് എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ, സോറി, ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറയട്ടെ. ലിറ്റിൽ ടെൻസ് നെർവസ്ഡായിപ്പോയി നെറ്റ് ഇഷ്യൂ വന്നപ്പം. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് തിരിച്ചു വരാം. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഞാൻ അണ അക്കാഡമിയിലെ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ നോക്കി കാണാം, ഞാൻ ഏകദേശം 63 കോഴ്സസോളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ലെസൺസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്തിട്ടില്ല, പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ക്ലാസ്സുകളൊന്നും അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. ഓക്കെ, നമ്മൾ ഇനി ക്ലാസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് പഴയ പോലെ തന്നെ സപ്പോർട്ടൊക്കെ വീണ്ടും തരിക. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അൺ അക്കാഡമിയിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കേരള പി എസ് സിക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ലഭിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് രാവിലെ ഒരു 7 മണി മുതൽ രാത്രി വരെ സമയമില്ല, എപ്പോഴും 24 hours മിക്കപ്പോഴും നിങ്ങൾക്ക് ക്ലാസ്, ഓരോ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും അതോടൊപ്പം അക്കാഡമിയിൽ ടോപ്പ് നിൽക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നൽകുന്നത്. എല്ലാ സബ്ജക്റ്റും ക്ലാസ്സുകളുണ്ട്, എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ, അല്ലെങ്കിൽ വീട്ടിലോ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തോ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ഒരു കോച്ചിങ് സെൻ്ററിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷനിലൂടെ ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എൻ്റെ പേരോ, സോറി, എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ആഷ്ന ഷാജി എന്നാണ് കേട്ടോ. എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഓക്കെ, ആഷ്ന ഷാജി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് നിങ്ങൾ ചേരുമ്പോൾ ആഷ്ന ഷാജി ASHNASHAJ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും ഫീസിന്. ബെറ്റർ നിങ്ങൾ 6 മാസം മുതൽ 1 year വരെ. യെസ് വിച്ചു, ആഷ്ന ഷാജി എന്നാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ബെറ്റർ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. താങ്ക് യു സുധീഷ്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അതോടൊപ്പം കോഴ്സിൽ ഏറ്റവും ബെറ്റർ ഒരു 6 മന്ത് തൊട്ട് 1 year വരെ ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ അതിലൂടെ ലഭിക്കുന്നതാണ്, PDF നോട്ട്സും റിവിഷനും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കോഴ്സ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സും ഡെയിലി റിവിഷനും ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നല്ല, എന്താ പറയുക, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു ക്ലാസ് റൂം ഫീലിങ്ങിലൂടെ റിലാക്സ് ആയിട്ട് പഠിച്ച് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക് അടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ, കേരള ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം എല്ലാവരും പറയുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനിൽ നിന്ന് തുടങ്ങാമെന്ന്. അപ്പോൾ നമുക്ക് ഓക്കെ, അതിൻ്റെ അടുത്ത് നമുക്ക് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കഷൻ ചെയ്യാം. എന്തായാലും നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുമല്ലോ, അപ്പോൾ പഠിച്ചു പോവുക. വൺ അവറാണ് ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്തിട്ട് ഈ വർഷത്തെ ഈ ഇയർ തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ, അതിനുശേഷം നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ തുടങ്ങാം. പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ,
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൽ ആദ്യത്തെ ഇൻസ്ക്രിപ്ഷനാണ്, ക്രിസ്ത്യൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇൻസ്ക്രിപ്ഷനാണ് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ് കേരളത്തിൽ ആദ്യത്തെ ക്രിസ്ത്യൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ദ ചർച്ച് ഇൻ വിച്ച് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആർ കെപ്റ്റ്, ഏത് ചർച്ചിലാണ് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? സിറിയൻ ക്രിസ്ത്യൻ ചർച്ചാണ്, കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ ചർച്ചിലാണ് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് റെക്കോർഡഡ് ദാറ്റ് സ്ലേവറി വാസ് ഒബ്സർവ്ഡ് ഇൻ കേരള, കേരളത്തിൽ അടിമത്തം ഇരുന്നു എന്ന് ഒബ്സർവ് ചെയ്തിരുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ, തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ് കേരളത്തിൽ സ്ലേവറി നിലവിൽ വന്നിരുന്നു, നിലവിലുണ്ടായിരുന്നു എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ് കേരളത്തിൽ ആദ്യത്തെ ക്രിസ്ത്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മളത് തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സിറിയൻ ചർച്ചാണ്, സിറിയൻ ക്രിസ്ത്യൻ ചർച്ച് കോട്ടയത്താണ്. പിന്നീട് നമ്മൾ പറഞ്ഞ സ്ലേവറി, കേരളത്തിൽ സ്ലേവറി ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും തരിശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹജൂർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഹജൂർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹജൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്? കരുൺ നന്ദെടുക്കനാണ്. ഓക്കെ, കരുൺ നന്ദെടുക്കനാണ് ഹജൂർ ഇൻസ്ക്രിപ്ഷൻ തരിശാപ്പള്ളി. എന്താണ് ചോദിച്ചിരിക്കുന്നത്? തരിശാപ്പള്ളി മീനിങ് വല്ലതും ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. ഓക്കെ, വരാം, ക്ലാസ്സിലേക്ക് വരാം. ഹജൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കരുൺ നന്ദെടുക്കനാണ്. ഓക്കെ, ഹജൂർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്? കരുൺ നന്ദെടുക്കനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് ദ ഇൻസ്ക്രിപ്ഷൻ യൂസ്ഡ് ഇൻ കലി ഇയർ, കലി വർഷത്ത് കലി ഇയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷനാണ് ഹജൂർ ഇൻസ്ക്രിപ്ഷൻ. പിന്നീട് ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് റെഫേർഡ് ഏൻഷ്യൻ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏൻഷ്യൻ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഇതിനൊക്കെ ഇതിനകത്താണ് ഹജൂർ ഇൻസ്ക്രിപ്ഷനിലാണ്. അപ്പോൾ ഹജൂർ ഇൻസ്ക്രിപ്ഷനിലാണ് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് സെൻറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് മാമാങ്കം സ്റ്റാർട്ട് ചെയ്തത് AD 829. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഒരു സെക്ഷനിൽ മാമാങ്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമാങ്കം ഏത് പരീക്ഷയിൽ PSC ഏറ്റവും കൂടുതൽ മാമാങ്കമായി റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാമാങ്കം ഏത് എന്താണ് മാമാങ്കം ഏത് പുഴയുടെ തീരത്താണ് നടത്തപ്പെടുന്നത്? ഏത് പുഴയുടെ ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടത്തുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്, വെരി ഗുഡ് ബിച്ചു, ഭാരതപ്പുഴ, ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം. യെസ് സുധീഷ്, ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടത്തുന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടത്തുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, മാമാങ്കം എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്? യെസ്, വെരി ഗുഡ്, 12 വർഷത്തിനൊരിക്കലാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടത്തുന്നത്. ഓക്കെ, അടുത്തത് മാമാങ്കം അവസാനമായി ആഘോഷിച്ചത് 1755. ദെൻ മോഡേൺ മാമാങ്കം കേരള ഗവൺമെൻറ്റിൻ്റെ എനിക്കെന്താണ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ആഘോഷിച്ചത് 1999. ഓക്കെ, 1999 മോഡേൺ മാമാങ്കം, യെസ് മോഡേൺ മാമാങ്കം ഗവൺമെൻറ് ഓഫ് കേരള ആഘോഷിച്ചിട്ടുണ്ടായത്. ഓക്കെ, പിന്നീട് നമ്മൾ പറയാനുള്ളത് നിന്ന് മാമാങ്കത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. മാമാങ്കം 12 വർഷത്തിലൊരിക്കൽ എവിടെയാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് നടത്തുന്നത്? ഓക്കെ, മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷം കൂടുമ്പോഴാണ് ആഘോഷിക്കുന്നത്. ദ പ്ലേസ് വെയർ മാമാങ്കം വാസ് ഹെൽഡ് അറ്റ് തിരുനാവായയിലാണ്. ഓക്കെ, തിരുനാവായയിലാണ് മാമാങ്കം ആഘോഷ എന്താണ് പ്ലേസ് വെയർ മാമാങ്കം വാസ് ഹെൽഡ് അറ്റ് തിരുനാവായ, തിരുനാവായയിലാണ് മാമാങ്കം നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ആഫ്റ്റർ വള്ളുവരാടു കിങ്സ് മാമാങ്കം വാസ് ലെഡ് ബൈ
ഓക്കെ, വല്ലവനാട് രാജാക്കന്മാർക്ക് ശേഷം മാമാങ്കം ലെഡ് ചെയ്ത അല്ലെങ്കിൽ മാമാടം മാമാങ്കം നടത്തിയത് ആരാണ്? സാമോറിയൻസ് ആണ്. ഓക്കെ, സാമോറിയൻസ് ആണ് വല്ലവനാട് കിങ്സിന് ശേഷം മാമാങ്കം നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് എത്ര ദിവസം വരെയാണ് മാമാങ്കം ലാസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? മാമാങ്കം ലാസ്റ്റ് ചെയ്യുന്നത് 28 ദിവസം വരെയാണ്. ഓക്കെ, 28 ദിവസം വരെയാണ് മാമാങ്കം ലാസ്റ്റ് ചെയ്യുന്നത്. മാമാങ്കം ആരംഭിച്ചത് ആരാണ്? രാജശേഖർ വർമ്മനാണ്. ഓക്കെ, മാമാങ്കം ആരംഭിച്ചത് രാജശേഖർ വർമ്മനാണ്. ചേര രാജാക്കന്മാർക്ക് ശേഷം മാമാങ്കം വാസ് ലെഡ് ബൈ കിങ് ഓഫ് വള്ളുവനാട്. ആദ്യം ചേര കിങ് ആയിരുന്നു, പിന്നീട് മാമാങ്കം ലെഡ് ചെയ്തത് ആരാണ്? യെസ് സുധീഷ്, 28 ഡേയ്സ് ആണ്. ചേരാൻ എനിക്ക് ഒരുപാട് ഡിലേ വരുന്നുണ്ട്, അതാട്ടോ ഞാൻ പിന്നീട് നിങ്ങൾ ചിലവരുടെ ആൻസർ നെയിം പ്രത്യേകം എടുത്ത് പറയാത്തത് കുറച്ച് ഡിലേ വരുന്നതുകൊണ്ടാണ്, നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്ന് വിചാരിക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താണ്? ഓക്കെ, ചേര കിങ്സിന് ശേഷം മാമാങ്കം ലെഡ് ചെയ്ത ആരാണ്? ഇറ്റ് വാസ് ലെഡ് ബൈ കിങ് ഓഫ് വള്ളുവനാട്. ആഫ്റ്റർ വള്ളുവനാട് കിങ്സ്, വള്ളുവനാട് കിങ്സിന് ശേഷം സാമോറിയൻസ് ആണ് പിന്നീട് മാമാങ്കം ലെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ചാവേർ പട അല്ലെങ്കിൽ ദ ചാവേർ ദ സൂയിസൈഡ് സ്ക്വാഡ് എന്നാണ് അറിയപ്പെടുന്നത്. ചാവേർ പട പേരിൽ തന്നെ ഉണ്ടല്ലോ. ദ സൂയിസൈഡ് സ്ക്വാഡ് വാസ് സെൻറ്റ് ടു ദ മാമാങ്കം ബൈ വള്ളുവ കോനാതിരി. വള്ളുവ കോനാതിരിയാണ് ഹൈ നിലീന. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സുധീഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താണ്? സൂയിസൈഡ് സ്ക്വാഡ്. അപ്പോൾ സൂയിസൈഡ് സ്ക്വാഡ് മാമാങ്കത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? വള്ളുവ കോണാതിരീസ് ആണ്. അപ്പോൾ സൂയിസൈഡ് സ്ക്വാഡ് ചാവേർ അല്ലെങ്കിൽ ചാവേർ പട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെ മാമാങ്കത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ആരാണ്? വള്ളുവ കോണാതിരീസ് ആണ്. ഓക്കെ, ദ വെൽ ഇൻ വിച്ച് ദ സൂയിസൈഡ് സ്ക്വാഡ് ഓഫ് വള്ളുവ കോതിനാനീസ് വെർ ബറീഡ്. അപ്പോൾ മണിക്കിണർ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ് ആണ്. മണിക്കിണറിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മണിക്കിണർ എന്ന് പറയുന്നത് എന്താണ്? മരണപ്പെട്ട ഈ സൂയിസൈഡ് സ്ക്വാഡ്സ് ഇല്ലേ, അല്ലെങ്കിൽ ചാവേർ പടകളൊക്കെ വള്ളുവ കോണാതിരീസ് എവിടെയാണ് എന്താണ് അവരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നത്? മണിക്കിണറിലാണ്. ഓക്കെ, ദ അറ്റാക്ക് ഓഫ് വിച്ച് കിങ് കോസ് ദ എൻഡിങ് ഓഫ് മാമാങ്കം ഹൈദരാലി. ഹൈദരാലി അവിടെ അറ്റാക്ക് മൂലമാണ് പിന്നീട് മാമാങ്കം അവസാനിക്കേണ്ടായിരുന്നത്. ഓക്കെ, അപ്പം മാമാങ്കത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മാമാങ്കത്തെ കുറിച്ചാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് മാമാങ്കമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് മാമാങ്കം നടക്കുന്നത് എവിടെയാണെന്നും ഏത് നദിയുടെ തീരത്താണ് നടക്കുന്നതെന്നും എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടക്കുന്നതെന്നൊക്കെയാണ് PSCയിൽ ഏറ്റവും കൂടുതൽ മാമാങ്കമായിട്ട് റിലേറ്റഡ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്. മണിക്കിണറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മണിക്കിണർ? ഈ ചാവേർ പടകളൊക്കെ നമ്മൾ പണ്ടകാലത്ത് ആരാണ് വള്ളുവ കോനാതിരീസ മാമാങ്കത്തിലേക്ക് അയക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അവർ മരണപ്പെടുമ്പോൾ അവരെ അടക്കം ചെയ്യുന്നതാണ് മണിക്കിണർ എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹൈദരാലിയുടെ അറ്റാക്ക് മൂലം ആണ് നമുക്ക് മാമാങ്കം എൻഡായത്, ഐ മീൻ നിർത്തലാക്കപ്പെട്ടത്. ഓക്കെ, മാമാങ്കം എന്നാണ് അറ്റാക്കിങ് നിർത്തിയത്, സോറി, മാമാങ്കം നിർത്തലാക്കപ്പെട്ടത് ഹൈദരാലിയുടെ അറ്റാക്ക് മൂലമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ എന്താണ് തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അല്ലേ. അപ്പോൾ തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിൽ ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്ഥാണു രവിവർമ്മനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്തത് ആരാണ്? അയ്യനടി തിരുവടികളാണ്. ഓക്കെ, അയ്യനടി തിരുവടികളാണ് ഇൻസ്ക്രിപ്ഷൻ, ഏതാണ് തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ വാസ് റിട്ടൺ ബൈ ആരാണ്? മാർ സാപ്പറാണ് തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ കേരളത്തിലെ ഡി ക്രിസ്ത്യൻസിനെ കുറിച്ചിട്ട് മോർ അക്വറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞത് ദ ചർച്ച്, തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ചർച്ച് ഏതാണ്? കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ ചർച്ചാണ്. ഓക്കെ, കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ ചർച്ചിലാണ് തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് ഈസ് റെക്കോർഡ്, ഓക്കെ, കേരളത്തിൽ സ്ലേവറി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് റെക്കോർഡ് ചെയ്തപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും ഈ തലശാപ്പള്ളി ഇൻസ്ക്രിപ്ഷനിലാണ്.
ഓക്കെ ദെൻ അടുത്ത് നമ്മൾ ഹജുർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹജുർ ഇൻസ്ക്രിപ്ഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഇറ്റ് വാസ് ഇഷ്യൂഡ് ബൈ കരുനന്ദടുക്കൻ. കരുനന്ദടുക്കനാണ് ഹജുർ ഇൻസ്ക്രിപ്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് കലി വർഷത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷനാണ് ഹജുർ ഇൻസ്ക്രിപ്ഷൻ. പിന്നീട് ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് ഈസ് റെഫേർഡ് ആസ് ഏൻഷ്യൻ്റ് ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ചിട്ട് റെഫർ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണ്, ഹജുർ ഇൻസ്ക്രിപ്ഷനാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് മാമാങ്കത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമാങ്കം ആരംഭിച്ചത് AD 829 AD 829 മാമാങ്കം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് മാമാങ്കം അവസാനമായിട്ട് ഹെൽഡ് ചെയ്തത് 1755 ദെൻ മോഡേൺ മാമാങ്കം കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലെ മോഡേൺ മാമാങ്കം കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് മോഡേൺ മാമാങ്കം കണ്ടക്ട് ചെയ്തത് 1999. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടത്തുന്നത്. പിന്നീട് മാമാങ്കം വാസ് ഹെൽഡ് അറ്റ് തിരുനാവായയിലാണ് മാമാങ്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ പിന്നീട് നമ്മൾ പറഞ്ഞത് വള്ളവനാട് കിങ്സിന് മുമ്പ് ഏതായിരുന്നു, ചേര കിങ്സ് ആണ് മാമാങ്കം നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ചേര കിങ്സിന് ശേഷം ആരാണ്, വള്ളവനാട് കിങ്സ് ആണ് മാമാങ്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവർക്ക് ശേഷം വള്ളവനാട് കിങ്സിന് ശേഷം വരുന്നത് ആരാണ്, സാമൂരീസാണ് വള്ളവനാട് കിങ്സ്. അതിനുശേഷം മാമാങ്കം നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ മാമാങ്കം എത്ര ദിവസം വരെയായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്, 28 ദിവസം വരെയായിരുന്നു. ഓക്കെ 28 ദിവസമാണ് മാമാങ്കം നിലവിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, മാമാങ്കം സ്റ്റാർട്ട് ചെയ്തത് ആരാണ്, രാജശേഖരവർമ്മനാണ് മാമാങ്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്, ചേര കിങ്സിന് ശേഷം യെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമാങ്കം ആരാണ് കിങ് ഓഫ് വള്ളവനാട് രാജാക്കന്മാരാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ദ സൂയിസൈഡ് സ്ക്വാഡ് ചാവേർ ഇവരെ മാമാങ്കത്തിലേക്ക് ആരായിരുന്നു, വള്ളവകോനാദ്രിയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മരണപ്പെടുന്നവരെയൊക്കെ എവിടെയാണ്, മണിക്കിണറ്റിലായിരുന്നു ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഹൈദരാലിയുടെ ആക്രമണം മൂലമാണ് മാമാങ്കം അവസാനിപ്പിക്കേണ്ടായത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പാർട്ട് ഫുള്ളും 2-3 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്താണ് ഫസ്റ്റ് പാർട്ട് തീർത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഇനി മുതൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ നോട്ട്സും PDF ഒക്കെ നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ വഴി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഷുവർ പറയുന്നത് എന്തായാലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സൊക്കെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം റിവിഷൻ ചെയ്യാനും ക്വിസ് അറ്റൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അതിലൂടെ പറ്റുന്നതായിരിക്കും. ഓക്കെ വീട്ടിലിരുന്ന് തന്നെ എനിക്കറിയാം, വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ എന്തായാലും ഉപകാരപ്രദമായിരിക്കും. ഓക്കെ അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 2009 റീസെൻ്റ്ലി നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ റീസെൻ്റ്ലി നടന്ന ഏതാണ്, ഖാദി ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഖാദി ബോർഡിൻ്റെ എക്സാമിനേഷനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് അത് തൊട്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്ഷൻ ആരംഭിക്കാം. ഓക്കെ ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖാദി ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന PSC ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ക്ലിയർ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ കാണുന്നില്ലല്ലോ. ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പമ്പ, പെരിയാർ, ഭാരതപ്പുഴ, കബനി, ഏതാണ്?
അജ്മൽ ഹസൻ യെസ് കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത്. ഓക്കെ അൻഷാദ് അലി, ഓക്കെ അൻഷാദ് അജ്മൽ അൻഷാദ് യെസ് ഏതാണ് ഭാരത സോറി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. യെസ് വെരി ഗുഡ്, ഏതാണ് പെരിയാറാണ്. നെക്സ്റ്റ് വൺ, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? അൻഷാദ് രഞ്ജു പ്രമോദ് ബി വരയാടാണ് അല്ലേ, വെരി ഗുഡ്, ശരിയാണ്. പിന്നീട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന്, ഇത് പറഞ്ഞത് ആരാണ്? ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന്, ഇത് പറഞ്ഞത് ആരാണ്? ആരാണ് ആരാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനല്ലേ, സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ദെൻ യെസ് അൻഷാദ് ഷംജിത് രാജേഷ് യെസ് സി ഓപ്ഷൻ ചെയ്യുന്നതാണ് സഹോദരൻ അയ്യപ്പനാണ്. യെസ് വെരി ഗുഡ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ദേശാഭിമാനി സ്വദേശി മിത്രം രാജ്യസമാചാരം യങ് ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? യെസ് രാജേഷ് രജീഷ് രാജേഷ് അൻഷാദ് വിച്ചു ഷംന ഷംജിത്ത് യെസ് ഏതാണ്? രാജ്യസമാചാരമാണ്, രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. പിന്നീട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? യെസ് ക്രിസ് ഡേവിസ് രഞ്ജു യെസ് സി ശരിയാണ്. പിന്നീട് നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. യെസ് വിച്ചു ഷംന അൻഷാദ് ക്രിസ് രാജേഷ് യെസ് ഏതാണ്? 1920ലാണ്, 1920ലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. ഓക്കെ വെരി ഗുഡ്. രജീഷാണ്, ഓക്കെ സോറി രാജേഷ് രജി സോറി സോറി രജീഷാണ്, രാജേഷ് എന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലേ, സോറി കേട്ടോ രജീഷ്. ഓക്കെ സൈഫർ യെസ് രഞ്ജു യെസ് എ ആണ്. ഓക്കെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? രജീഷ് ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? രഞ്ജു ക്രിസ് അനാമിക സൈഫർ വിച്ചു ഷംജിത് യെസ് ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഓക്കെ ഏതാണ് വരുന്നത്? യെസ് ഓപ്ഷൻ ബി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. വെരി ഗുഡ്. പിന്നീട് നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിറാക്കൂട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ആവർത്തിച്ചു വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പി എസ് സിയിലെ ഏറ്റവും കൂടുതൽ ചോദിച്ച് റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ.
ഇതൊക്കെ ഖാദി ബോർഡിനെ എനിക്ക് തോന്നുന്നു ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ഹിരാക്കൂട്ട് നദീതട പദ്ധതി. ഹിരാക്കൂട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ്? യെസ്, ഏതാണ്? അനാമിക, സെയ്ഫ്, സെയ്ഫോ, രജീഷ്, ഇസ്മായിൽ, അൻഷാദ്, ഷംജിത്ത്, എല്ലാവരും പറയും യെസ്, മഹാനദിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹിരാക്കൂട്ടിനെ കുറിച്ച്. എപ്പോഴും ചോദിക്കാറുണ്ട് ഏതൊരു പരീക്ഷയ്ക്കും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട എപ്പോഴും ഹിരാക്കൂട്ടാണ് എനിക്ക് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. പിന്നീട് അടുത്തും ചോദിക്കുന്ന ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിനിക്കോയ്, അഗത്തി, അന്ത്രോത്ത്, കവരത്തി, ഏതാണ്? ക്രിസ് ഡേവിസ് പാസ് എന്നാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം മിനിക്കോയ്, അഗത്തി, അത്രോത്, കവരത്തി, ഏതാണ്? രജീഷ്, ക്രിസ്, രഞ്ജു. യെസ്, ഓപ്ഷൻ ഡി, കവരത്തിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, കവരത്തിയാണ്. വെരി ഗുഡ്. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം. യെസ്, ഇസ്മായിൽ, സേഫർ, ക്രിസ്, അൻഷാദ്, അനാമിക. യെസ്, ഏതാണ്? രജീഷ്. എല്ലാവരും പറയുന്നത് മുംബൈ ആണ്. ശരിയാണ്, മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം. ഓക്കെ, ബൊക്കാറോ ഇരുമ്പ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് പരീക്ഷകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യൻ ആരംഭിച്ചത്? ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, സോവിയറ്റ് യൂണിയൻ. ക്രിസ് പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ഡി ആണ്. സൈഫോർ, ഇസ്മായിൽ, രജീഷ്, അൻഷാദ് അലി. യെസ്, രാഖി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? സോവിയറ്റ് യൂണിയൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും റിപ്പേറഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്? സോവിയറ്റ് യൂണിയൻ്റെ ആണ്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1526, 1500, 1757, 1857, ഏതാണ്? ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഏതാണ്? 1526. യെസ്, ശരിയാണ്. 1526 അൻഷാദ്, 1526 ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ 1, സമുദ്രഗുപ്തൻ, അശോകൻ, ചന്ദ്രഗുപ്തൻ. ആരെയാണ്?
ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചന്ദ്രഗുപ്തൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, അശോകൻ. ആരാണ്? യെസ് ക്രിസ്, സൈഫർ, രജീഷ്, അൻഷാദ്, ഐഷ, ഇമ്രാൻ. ബി ഏതാണ്? സമുദ്രഗുപ്തൻ. യെസ്, വെരി ഗുഡ്. സമുദ്രഗുപ്തനെയാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ അസ്വസ്ഥരുടെ പിതാവ് എന്ന പുസ്തകം ആരെ കുറിച്ചിട്ടുള്ളതാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെ കുറിച്ചിട്ടുള്ളതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് ആരെ കുറിച്ചിട്ടുള്ളതാണ്? ക്രിസ്, അനാമിക, അൻഷാദ്. യെസ്, ആരാണ് ബാലഗംഗാധര തിലകനെ കുറിച്ചിട്ടുള്ളതാണ്? ബാലഗംഗാധര തിലകനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ രമ്യ. ഓക്കെ, ബാലഗംഗാധര തിലകനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം. ഓക്കെ, ആരെ കുറിച്ചിട്ടുള്ളതാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്. ഓക്കെ, ദെൻ വന്ദേ മാതരം എന്ന ഗാനം എഴുതിയിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? നീൽ ദർപ്പൺ, ഗീതാഞ്ജലി, സേവാസദൻ, ആനന്ദമഠം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? രജീഷ്, അൻഷാദ്, ക്രിസ്, സൈഫർ. യെസ്, ഏതാണ്? ആനന്ദമഠമാണ്. വെരി ഗുഡ്. ആനന്ദമഠമായിട്ടാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്നത്, ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. വെരി ഗുഡ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വ്യക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്, വീരേശലിംഗം, കേശവ് ചന്ദ്രാസൻ, ശ്രീനാരായണ ഗുരു. ആരുടെയാണ്? രാജാറാം മോഹൻ റോയ്, വീരേശലിംഗം, കേശവ് ചന്ദ്രാസൻ, ശ്രീനാരായണ ഗുരു. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വ്യക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്, വീരേശലിംഗം, കേശവ് ചന്ദ്രാസൻ, ശ്രീനാരായണ ഗുരു. ആരുടെയാണ്? യെസ്, ക്രിസ്, സൈഫർ, ബി. യെസ്, ശരിയാണ്, വീരേശലിംഗം. വീരേശലിംഗമാണ്. യെസ്, രഞ്ജു, കറക്റ്റാണ്. വീരേശലിംഗത്തിൻ്റെ വാക്കുകളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വ്യക്താക്കളാണ് എന്നുള്ളത്. യെസ്, നെക്സ്റ്റ് വൺ അഞ്ചാദ്, ബി ആണ് കേട്ടോ ഓപ്ഷൻ, വീരേശലിംഗമാണ്. ഓക്കെ, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ ഓരോ കണക്റ്റഡ് ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ബെറ്റർ നമുക്ക് അതിലും ഭേദം കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എക്സാം ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതോടൊപ്പം നമുക്ക് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അതിൻ്റെ അടുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദെൻ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. യെസ്, ക്രിസ്, രജീഷ്, വെരി ഗുഡ്. ഏതാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓക്കെ, അടുത്തത് വരിക്ക് വരിക സഹചരെ എന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരുടേതാണ്? യെസ്, രജീഷ്, സൈഫർ, അൻഷാദ്, രഞ്ജു, രമ്യ, അനസ്, അനാമിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, വരിക വരിക സഹചരെ എന്ന വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പറഞ്ഞ ഈ വരികൾ ആരാണ് രചിച്ചത്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അൻഷാദ്, രമ്യ, അനാമിക,
സൈഫർ ക്രിസ്റ്റ്, യെസ് ആരാണ്? അംഷി നാരായണ പിള്ളയാണ്. അംഷി നാരായണ പ്ലസ് ജോയ് ജോയ് പ്രഭ, ശരിയാണ്. അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരി വലിയ സഹന സമരമായി എന്ന ഇന്ത്യൻ പ്രസ്ഥാനത്തിന് ശാക്തീകരണ ഈ ഗാനം വരികൾ രചിച്ചത്. അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടനയിൽ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? മൗലിക അവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശകത്വം, ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശകതത്വം എന്തിനെ കുറിച്ചിട്ടാണ്? ശ്രീനാഥ്, എസ്, അനാമിക, അനസ്, റീമ, രാജീഷ്, രജീഷ്, ക്രിസ്, ജോബിൻ. യെസ്, മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹി, മുംബൈ, ചെന്നൈ, മംഗലാപുരം, ഏതാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം വരുന്നത്? റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം വരുന്നത് ഡൽഹി, മുംബൈ, ചെന്നൈ, മംഗലാപുരം. അരുണിമ, സീഫർ, ജോബിൻ, ശ്രീന, റീമ, റിഞ്ചു, ജയപ്രഭ, യെസ്, ഏതാണ്? മുംബൈ ആണ്. വെരി ഗുഡ്, റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇതും പരീക്ഷകൾ ചോദിക്കുന്നതാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നുള്ളത്? 12 മണിക്കൂർ, 24 മണിക്കൂർ, 6 മണിക്കൂർ ബാധകമല്ല, ഏതാണ്? യെസ്, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ 24 മണിക്കൂറിനുള്ളിലാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. യെസ്, ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ്? ഖാദി ബോർഡിൻ്റെ ഈ അടുത്ത് നടന്ന 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമ്മൾ 2019 തൊട്ടാണ് പോകുന്നത്. കാര്യം നമുക്ക് അറിയണ്ടേ, പി എസ് സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ് പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ ലേറ്റസ്റ്റ്, വെരി റീസെൻ്റ്ലി കേരള പി എസ് സി നടത്തിയ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ബാക്കിൽ നിന്ന് ഒരുപാട് എടുത്ത് വരുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ട്രെൻഡും പി എസ് സിയുടെ അതൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും റീസെൻ്റ്ലി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസും സെക്ഷൻ വൈസും ഒക്കെ പി എസ് സി ഒരുപാട് എക്സാംസ് മാസങ്ങളിൽ, എല്ലാ മാസങ്ങളിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? ജി കെ വരുന്നുണ്ട് അല്ലേ? ജി കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ്. ആ ക്വസ്റ്റ്യനിൽ ആ ജി കെസും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ, അടുത്തത്, പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസ്സാക്കിയത് 1974, 1981, 1972, 1980. എന്നാണ് പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസ്സാക്കിയത്? രജീഷ്, വിപി, ഓക്കെ ഓക്കെ, ക്രിസ്, ഡേവിഡ്, ക്രിസ്, ഡേവിസ്, ഓപ്ഷൻ ഡി. യെസ്, അരുണ, മോഹൻ, സൈഫർ, ഏതാണ്? 1980. യെസ്, പാർലമെൻറ്റ് വനസംരക്ഷണ ബില്ല് നിയമം പാസ്സാക്കിയത് 1980യിലാണ്, ശരിയാണ്. ഓക്കെ, ദെൻ ലോക വനിതാ ദിനം ഫെബ്രുവരി 14, മാർച്ച് 1, ജനുവരി 1, മാർച്ച് 8, ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? രജീഷ്, ഓപ്ഷൻ ഡി. സൗമ്യ, അരുണ, ജോബിൻ, യെസ്, ഓപ്ഷൻ ഡി, ഏതാണ്? മാർച്ച് 8 ആണ്. ദൻ
ദെൻ നാഷണൽ ബാലികാ ദിവസ് ആയിട്ട് ആചരിക്കുന്നത് എന്താണെന്നറിയാവോ? നാഷണൽ ബാലികാ ദിവസ് നാഷണൽ ബാലികാ ദിവസ് എനിവൺ നാഷണൽ ബാലികാ ദിവസ് ആചരിക്കുന്നത് എന്നാണ്? രജീഷ് അറിയില്ല, ആർക്കെങ്കിലും അറിയാവോ? യെസ്, ഞാൻ പറയാം. നാഷണൽ ബാലികാ ദിവസ് ആചരിക്കുന്നത് January 24th. ഓക്കെ, ഇന്റർനാഷണൽ ബാലികാ ദിവസം ആചരിക്കുന്നതെന്ന്? യെസ്, ട്രൂ ഇന്ത്യൻ, കറക്റ്റ്, January 24th. ദെൻ ഇന്റർനാഷണൽ ബാലികാ ദിവസം ആചരിക്കുന്നത് എന്താണെന്നറിയാവോ? നോ ഐഡിയ. നാഷണൽ സേഫർ January 24th. ഇന്റർനാഷണൽ ബാലികാ ദിവസം ആചരിക്കുന്നത് October 11th. October 11th ഇന്റർനാഷണൽ ബാലികാ ദിവസം ആചരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ January 24th ആഘോഷിച്ചതാണ് ബാലികാ ദിവസം. അതിൻ്റെ തീം വരുന്നത് എന്താണെന്ന് അറിയാമോ? തീം വന്നിട്ടുണ്ടായിരുന്നത് യെസ് October 11th. യെസ്, അതിൻ്റെ തീം വരുന്നത് എംപവറിങ് വുമൻ ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ. ബ്രൈറ്റർ ടുമോറോ, ബ്രൈറ്റർ ഫ്യൂച്ചർ അല്ല, ബ്രൈറ്റർ ടുമോറോ ആണ് കേട്ടോ. എംപവറിങ് വുമൻസ് ഫോർ എ ബ്രൈറ്റർ ടുമോറോ എന്നാണ് അതിൻ്റെ തീം വന്നിട്ടുണ്ടായിരുന്നത്. കറണ്ട് അഫെയറിൽ ഈ അടുത്തിടെ നടന്നതാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ജനുവരിയിൽ ബാലികാ ദിവസം ആചരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നടക്കാം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്തിൻ്റേതാണ്? മംഗൾയാൻ, ചെങ്കോട്ട, താജ്മഹൽ, കുത്തബ് മിനാർ. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം, അരുണ മോഹൻ, ബി സേഫർ, ബി റീമ, ബി ക്രിസ് ഡേവിസ്, ബി യെസ് ചെങ്കോട്ടയാണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയുടേതാണ്. അടുത്തത്, 2020 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ടോക്കിയോ, ലണ്ടൻ, ആംസ്റ്റർഡാം, ഏഥൻസ് ഏതാണ്? രണ്ടായിരത്തി 2020 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഇതാണ്. രജീഷ്, അരുണ, സേഫർ, ക്രിസ്, ബിസ്മി, യെസ് എ ആണ്. ടോക്കിയോയിലാണ് 2020 ഒളിമ്പിക്സിന് വേദിയാവുന്നത്. യെസ് അരുണ, അരുൺ, റീമ, ജോബിൻ, യെസ് ഓപ്ഷൻ എ, ടോക്കിയോ ആണ് 2020 ഒളിമ്പിക്സിന് വേദിയാവുന്നത്. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ, മോഹൻലാൽ, വിനായകൻ, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര. രജീഷ്, യെസ് ക്രിസ്, ബിസ്മി, 25 സി, കെസ് ആരാണ്? കെ ജെ യേശുദാസ് ആണ്. 2019 പത്മശ്രീ, പത്മഭൂഷൺ ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? പത്മശ്രീ ആണോ പത്മഭൂഷൺ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് നാളെ പറയാം. 2019 പത്മഭൂഷൺ, പത്മവിഭൂഷൺ ആണെന്ന് തോന്നുന്നു. യെസ് പത്മഭൂഷൺ ആണെന്ന് തോന്നുന്നു. ലഭിച്ചത് ആർക്കാണെന്നറിയാവോ?
എനിക്കതിലൊരു ഡൗട്ട് ഉണ്ട്, മോഹൻലാലിന് ഈ വർഷത്തെ 2018 ആണോ 19 ആണോ അതോ പത്മശ്രീ ആണോ പത്മഭൂഷൺ ആണോ എനിക്ക് സംശയമുണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് PSLV 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്ത് കുതിച്ചത് എന്നാണ്. 2017 ഫെബ്രുവരി, 2016 ഫെബ്രുവരി 13, 2017 ഫെബ്രുവരി 15. യെസ് സൈഫർ, മോഹൻലാലിന് എന്തായിരുന്നു പത്മഭൂഷൺ ആണോ 2019 ആണോ ലഭിച്ചിട്ടുണ്ടായിരുന്നത്? എനിക്കൊരു ക്ലാരിറ്റി വരുന്നില്ല, ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, മോഹൻലാലിനാണ് അവാർഡ് 2019 2018 എനിക്ക്, പിന്നെ പത്മഭൂഷൺ ആണോ പത്മശ്രീ ആണോ എന്നൊരു സംശയമുണ്ട്, അതാണ് കേട്ടോ. യെസ് ഓക്കെ, പത്മവിഭൂഷൺ ആണ്, ഷുവർ ആണല്ലേ 2019? യെസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വിട്ടുകളഞ്ഞത്. അപ്പോൾ 2019 പത്മവിഭൂഷൺ മോഹൻലാലിനായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PSLV 37 104 ഉപഗ്രഹങ്ങളുടെ ബഹിരാകാശത്തേക്ക് കുതിച്ചത് ക്രിസ് ബി, ജുബ്ന സി, സൈഫർ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? PSLV 2017 ഫെബ്രുവരി 15 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ഓക്കെ, 104 ഉപഗ്രഹങ്ങളുമായിട്ട് ബഹിരാകാശത്തേക്ക് PSLV 37 2017 ഫെബ്രുവരി 15 കുതിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനമാണ് ജിംനാസ്റ്റിക്സ്, ഹോക്കി, ഗുസ്തി, ഡിസ്ക് ത്രോ. ഏതാണ് യെസ്? ഏതാണ്? ഗുസ്തിയാണ്. ഗുസ്തിക്കാണ് സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം. ദെൻ നെക്സ്റ്റ്, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് റജീന സക്കീർ സി ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് 28, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ബിസ്മി പറഞ്ഞിരിക്കുന്നത്. ദെൻ ക്രിസും, സേഫർ, ജുബ്ന, യെസ്, യാസീൻ, രജീഷ്, രമ്യ. യെസ്, ഇതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, റജീന കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പറഞ്ഞത് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവേദോദ്ദേശ നദീതട പദ്ധതി ഭക്രാനങ്കൽ, കോസി പദ്ധതി, രാജസ്ഥാൻ കനാൽ, നാഗാർജുന സാഗർ. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ പിന്നീടും ആവർത്തിക്കുന്നൊരു ചോദ്യമാണ്. ഏതാണ് യെസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. ബക്രാനങ്കൽ നദീതട പദ്ധതി ഏത് ഡാമിലാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവേദ്യോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഓക്കെ, എൻ്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. 29 ഏതായിരുന്നു? ഓപ്ഷൻ എ, ബക്രാനങ്കലാണ്. ഓക്കെ, ഭക്രാനങ്കലാണ്, ഭക്രാനങ്കലാണ് കേട്ടോ ജുമനശ്ശേരിയുടെ ഉത്തരം. ഓക്കെ, ഭക്രാനന്ദൽ നദീതട പദ്ധതി ഏത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, പരീക്ഷയ്ക്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഓരോ ചോദ്യമാണ് ഭക്രാനങ്കലിനെ കുറിച്ചിട്ട്.
ഓക്കെ, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ് അതിലേജ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റൻ ആണ്. പിന്നീട് 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ജി പി പിള്ള, പട്ടം താണുപിള്ള, ഡോക്ടർ പൽപ്പു കെ കേളപ്പൻ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എൻ്റെ കോഴ്സും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അക്കാഡമിയിൽ. എൻ്റെ ഞാൻ ഡിസ്കസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് റിനൈസൻസിലാണെങ്കിലും ഇന്ത്യൻ ബേസിക് ഫാക്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഓരോ ടോപ്പിക്കും ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഒരുപാട് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്ലസ്സിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കാഡമി പ്ലസ്സിൽ കറണ്ട് അഫയേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ റീസെൻ്റ്ലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡെയിലി പഠിപ്പിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ റിവൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, ഷുവറായിട്ടും ആ നിങ്ങൾക്ക് കോഴ്സിൽ ചേരുവാണെങ്കിൽ ഷുവറാണ് നിങ്ങൾക്കത് എന്താണ് എക്സാമിനേഷൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഏതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്? ഏതാണ് ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ സി, ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, 31. കേരളത്തിലെ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്? വയനാട്, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം. ഏതാണ്? എൻ്റെ പേരോ? എൻ്റെ പേര് ഇത്രയും നേരമായിട്ടും ആരും പറഞ്ഞു പഠിച്ചില്ലേ? ഞാൻ എൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ടിലേ പറയുന്നതാണല്ലോ എൻ്റെ പേര്. എന്താണ് എൻ്റെ പേര്? ആർക്കും അറിയില്ലേ? ആഷ്ന ഷാജി. ഓക്കെ, എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓക്കെ 31st നമ്മൾ പറഞ്ഞെന്താണ്? കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പത്തനംതിട്ടയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, മൊറാർജി ദേശായി, നരേന്ദ്രമോദി, അടൽ ബിഹാരി വാജ്പേയി ആരാണ്? ഇത് പറയാൻ വളരെ എളുപ്പമായിരിക്കും, എന്തായാലും തെറ്റിക്കത്തില്ല. വി ഒ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. നമുക്കത് ഇയർ ഒരു ഇൻ ബിറ്റ്വീൻ 6 മന്ത്, ബിറ്റ്വീൻ 6 മന്തിൽ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞെന്താണ്? ഇത് വളരെ എളുപ്പമുള്ളത്, എല്ലാവർക്കും തെറ്റത്തില്ല ഈ ആൻസർ. ഇതാണ് ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ, നരേന്ദ്രമോദിയാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്ന ഓരോ ക്വസ്റ്റൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചിട്ട്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1789, 1917, 1776, 1783 ഏതാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്? യെസ്, ബിസ്മി, ക്രിസ്, ട്രൂ ഇന്ത്യൻ, സൈഫർ, സുജികുമാർ, യാസീൻ അഹമ്മദ്, രജീഷ്, ജി കെ, റീമ. യെസ്, ഏതാണ്? 1789 ആണ്, ശരിയാണ്. ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് 50? യെസ് ജുമ്ന, കറക്റ്റ് ആണ്, ഏയാണ്. യെസ്, 50 നക്ഷത്രങ്ങളുള്ളത് ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ്? ബ്രിട്ടൻ, US, ചൈന, ഈജിപ്ത്. ഏതാണ്? യെസ്, ഏതിലാണ്? യെസ്, US കേട്ടോ, US. മിസ് നല്ലൊരു റാങ്ക് ഫയൽ പറയാമോ? ഞാൻ പറയട്ടെ, നിങ്ങൾ റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആണ് ഞാൻ ഈ പറയുന്ന മെത്തേഡ്. പ്രീവിയസ് ഇയർസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, ഓക്കെ, ഏറ്റവും നല്ലതാണ്. കുറച്ച് ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് വെച്ചാൽ മതി, റാങ്ക് ഫയൽ ഫുൾ ഇരുന്ന് പഠിക്കുന്നേക്കാളും നല്ലതല്ലേ. നമുക്ക് ക്വസ്റ്റൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഇത് ഞാൻ റെഫർ ചെയ്യുന്നത് ലക്ഷ്യയുടെയാണ്. സ്റ്റുഡൻസിനെ ഞാൻ ലക്ഷ്യയാണ് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി എല്ലാത്തിലും നോക്കുമ്പോൾ എല്ലാത്തിലും ഉണ്ട്, ഒരുപാട് ചവർ പോലെ കിടക്കുന്നുണ്ട്. ചവർ പോലെ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ടൈം വേസ്റ്റിംഗ് ആണ്. ബെറ്റർ ഇതേപോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്താണ് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. പിന്നീട് ഞാൻ പറഞ്ഞു പ്ലസ് കോഴ്സിൽ ചേരുക. എൻ്റെ കോഴ്സിലേക്ക് ഷുവറായിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഞാൻ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റൻസ് എന്ന ഓരോ ടോപ്പിക്കിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏതാണ് നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിട്ടുപോയല്ലോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? VS സച്ചിദാനന്ദൻ, EMS നമ്പൂതിരിപ്പാട്, EK നായനാർ, പിണറായി വിജയൻ.
ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ ഏത് പബ്ലിക്കേഷൻ ആണ്? നമ്മൾ പി എസ് സിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വേറെ ഒന്ന് നോക്കാൻ പോകേണ്ട, അതിൽ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ കീയും കിടക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ആ എക്സാമിനേഷനോട് കണ്ടക്ട് ചെയ്ത് ആ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. യെസ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അധികാരത്തിൽ താത്തി കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. ഓക്കെ. ലോകസഭയിലെ സീറോ അവറിന്റെ ദൈർഘ്യം എത്രയാണ്? അരമണിക്കൂർ, ഒരു മണിക്കൂർ, 10 മിനിറ്റ്, 1.5 മണിക്കൂർ. എസ് 36, ബി വൈ എസ് 1 അവർ ആണ്. ലാസ്റ്റ് 20 ഇയേഴ്സ് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാൻ ലാസ്റ്റ് 20 ഇയേഴ്സ് ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് 2014 ശേഷം, എനിക്ക് തോന്നുന്നു 13 ആണ് 14 ആണെന്ന് തോന്നുന്നു. യെസ്, 14 ശേഷം നമ്മുടെ പി എസ് സിയുടെ ഇത് മാറിയിട്ടുണ്ട്. പി എസ് സിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന രീതി മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഞാൻ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവിടുന്ന് പുറകോട്ട് പോവാം. 2019, 18, 17 എന്ന രീതിയിൽ നിങ്ങൾ ബാക്കിലേക്ക് പോവാം. അപ്പോൾ ഒരു വർഷം തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഇഷ്ടമാതിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിന്ന് പോകും. നമുക്ക് ട്രേസിലെ ട്രെൻഡ്സോ എക്സാമിനേഷൻ്റെ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം പ്രീവിയസ് ഇയേഴ്സിനേക്കാൾ ഈ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി കണ്ടക്ട് ചെയ്ത എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അതോടൊപ്പം ഞാൻ പറയുന്നത് പിന്നീട് നമുക്ക് ഒരു മാസത്തിൽ പി എസ് സി ഒരുപാട് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്, എക്സ്പെഷ്യലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലൊക്കെ ഒരുപാട് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ജി കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ജി കെ ഒക്കെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ തന്നെ, ഇപ്പോഴും ഞാനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുമ്പോൾ ഫ്രണ്ട്സ് വാച്ച് ഡിസ്കഷൻ ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ. അപ്പോൾ ഏതൊരു എക്സാമിനേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് പി എസ് സിയുടെ സൈറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, അതിൽ നിന്ന് എടുക്കുക. മിസ് 2014 to 18 ജി കെ പോരെ, ലാസ്റ്റ് 3 ഇയേഴ്സ് ചെയ്യണം മിസ്. ഞാൻ പറഞ്ഞല്ലോ 2014 തൊട്ടുള്ളതാണ് നിങ്ങൾ ബെറ്റർ. അതുകൊണ്ട് ഇപ്പോൾ 2019 തൊട്ട് പുറകോട്ട് പോകുക കേട്ടോ, അതായിരിക്കും ബെറ്റർ. 2019, 18, 17 അങ്ങനെ പോരുമ്പോഴത്തേന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സംശയത്തിനുള്ള കാര്യം പറയാം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ബേക്കൽകോട്ട, ബേക്കൽകോട്ട. ബുക്സിൽ 2005 മുതൽ എന്ത് ബന്ധ ചോദിച്ചേ. ഓക്കെ, എൻ്റെ ആൻസർ പറയട്ടെ, എന്നിട്ടൊന്ന് പറയാം. ഓക്കെ, ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. യെസ്, കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽകോട്ട സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം തിരറി 1 അവർ എപ്പോൾ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എഡ്യൂക്കേറ്റർ വെയിറ്റിംഗ് ആണ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നാളെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിനൊപ്പം കേരള ഹിസ്റ്ററിയുടെ ഒപ്പം തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യാം. യെസ്, നീ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? നീ എന്തെങ്കിലും അറിയണോ? ഇനിയൊന്നും അറിയാനില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദീസ്? ട്രൂ ഇന്ത്യൻ ബെനിറ്റോ മുഷോ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ട്രൂ ഇന്ത്യൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്? ആൻസർ, ഇപ്പം ഡിഗ്രി ലെവൽ എക്സാം അല്ലേ, സോ എൽ ജി എസ്, എൽ ഡി സി ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യണം. യെസ്, അഫ്കോഴ്സ്. ഞാൻ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ പറയുന്നതാണ് എപ്പോഴും പറഞ്ഞത്, ക്യാൻ യു പ്ലീസ് ഗീവ് മീ യുവർ ഒഫീഷ്യൽ ഫോൺ നമ്പർ, 1 മിനിറ്റ്. ഓക്കെ, താങ്ക്സ്. നാളത്തെ സമയം, യെസ്, എപ്പോഴും നമ്മൾ 5 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും, നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ ഒക്കെ എൻ്റെ പ്രൊഫൈലിൽ സന്ദർശിച്ചാൽ കിട്ടും. ഓക്കെ, ആണ് അക്കാഡമി പ്രൊഫൈലിൽ ജസ്റ്റ് നോക്കുക. എനിക്കിപ്പോൾ ഓക്കെ, അതിനകത്ത് എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കാം, എന്നിട്ട് കോണ്ടാക്ട് യു ക്യാൻ കോണ്ടാക്ട് ടു മീ
സോ യു ക്യാൻ കോണ്ടാക്ട് മീ ത്രൂ ദാറ്റ് ഓക്കെ അല്ല അക്കാഡമിയിൽ മെസ്സേജ് ചെയ്യാനും പറ്റും അതിലൂടെ നിങ്ങൾക്ക് ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും എൽ ഡി എസ് സി ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം ബിക്കോസ് ക്വസ്റ്റ്യൻസ് ജി കെ ഒക്കെ റിപ്പീറ്റഡ് ആണ് നമുക്ക് അറിയുമ്പോൾ 2014 മുതൽ ഞാൻ പറഞ്ഞത് അതാണ് പിന്നീടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതും കൂടി ചെയ്യണം ഓക്കെ ഡിഗ്രി ലെവലാണ് എന്നും പറഞ്ഞ് നമ്മൾ എൽ ജി എസിൻ്റെ എൽ ഡി സിയുടെ ഒന്നും ചെയ്യാതിരുന്നാൽ പറ്റില്ല മിസ് ചെയ്യ ടൈം ഒത്തിരി പോകുന്നു പ്രീവിയസ് ചെയ്തു അതാ ടൈം ഒത്തിരി പോകുന്നു പ്രീവിയസ് ചെയ്തു എനിക്ക് മനസ്സിലായില്ല എന്താണ് ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നിങ്ങൾ ടൈം ഒരിക്കലും മിസ്സാവില്ല ബിക്കോസ് അത് റിപ്പീറ്റഡ് ആയിട്ടാണ് പി എസ് സിയിൽ വരുന്നത് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു അല്ലെങ്കിൽ ചെയ്തെന്നും പറഞ്ഞ് നമുക്കൊന്നും പോകാനില്ല കേട്ടോ ടൈം പോകത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം ഒരു ദിവസം മാക്സിമം 3 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും വർക്കൗട്ട് ചെയ്യാം ഓക്കെ ഞാൻ ഒറ്റം കുറഞ്ഞാണ് പറയുന്നത് കേട്ടോ ടൈം കണ്ടെത്തി പ്രീവിയസ് ഇയർസ് 3 വർക്കൗട്ട് ചെയ്യുക ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത് അവിടെ എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ ഇരുത്തി ചെയ്യിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇരുന്ന് ചെയ്തോളാൻ പറഞ്ഞ് ചെയ്യുകയാണ് പറയുന്നത് ലാസ്റ്റ് എത്ര ഇയേഴ്സ് ഞാൻ പറയല 2019-18 തൊട്ട് ചെയ്തോളൂ ഓക്കെ 19 then 18 17 ഓക്കെ അപ്പോൾ എന്തെങ്കിലും താങ്ക് യു ഫോർ യു വാലുബിൾ സെഷൻ ഓ താങ്ക് യു സോ മച്ച് നിങ്ങളും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു അപ്പോൾ നാളെ നമുക്ക് 5 കാണാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഇനി കൂടുതൽ അറിയണമെങ്കിൽ എക്സാം വൈസ് അല്ലേ ചെയ്യേണ്ടത് സോ 1.5 hours കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ 1 hour പെർ പേപ്പർ ഓക്കെ ഓക്കെ നമുക്ക് വിഷ്ണു വിച്ചു എൻ അക്കാഡമിയിൽ മെസ്സേജ് ചെയ്യട്ടോ എൻ്റെ പ്രൊഫൈലിൽ മെസ്സേജ് ചെയ്യൂ ഇപ്പോൾ നമ്മൾ ടൈം പോയിക്കൊണ്ടിരിക്കില്ല അടുത്ത എഡ്യൂക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് നല്ലൊരു സെഷൻ ആയിരുന്നു ഓക്കെ താങ്ക് യു